ഹായ് ഓൾ, വെൽക്കം ടു ദി ബുക്ക് ഹൗസ്. ബുക്ക് ഹൗസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നോവലിൻ്റെ സമ്മറിയാണ്. അ ടെറിബിൾ മേട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവൽ, 2007 ഒരു നോവലാണ്. എഴുതുന്നത് നാഗാലാൻഡ് റൈറ്റർ ആയിട്ടുള്ള എസ്റ്ററീൻ കെറി, അല്ലെങ്കിൽ എസ്റ്ററീൻ കെറി എറാലു. ഓക്കെ, ഇവരുടെ ഒരു വർക്കാണ് എ ടെറിബിൾ മേട്രിയാർക്കി. നമ്മൾ പേട്രിയാർക്കി കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. മേട്രിയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരു സൊസൈറ്റി വുമൺ ഡോമിനേറ്റ് ചെയ്യുന്ന സൊസൈറ്റി, വുമൺ ആയിരിക്കും റൂളും കാര്യങ്ങളൊക്കെ പറയുന്നത്, അങ്ങനെയുള്ളൊരു സൊസൈറ്റി. ഇനി ഈ ഒരു ടൈറ്റിൽ തന്നെ കുറച്ച് കോൺട്രഡിക്ടറി ആണ്, നമുക്ക് അതിലേക്കൊക്കെ വരാം. ആദ്യം നമുക്ക് റൈറ്ററിനെ കുറിച്ചിട്ട് നോക്കാം. എസ്റ്ററീൻ കെറി ഒരു വെൽ നോൺ ആയിട്ടുള്ള നാഗാലാൻഡ് റൈറ്ററാണ്. ഇംഗ്ലീഷിലാണ് ഇവരുടെ വർക്ക്സ് ഒക്കെ എഴുതുന്നത്. And most of her writing നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് ദ പീപ്പിൾ ഓഫ് നാഗാലാൻഡ് ആൻഡ് ദെയർ സൊസൈറ്റി. ഈ പറയുന്ന നോവലും അതേപോലെയാണ്, ഒരു ട്രൂ എസെൻസ് ഓഫ് നാഗാ ലൈഫ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. അതിൽ ചിലപ്പം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു പീപ്പിൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അവർക്കുണ്ടാവുന്ന കുറേ ടോർമാസും കാര്യങ്ങളും ഒക്കെ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. ഈ നോവലിൽ നമുക്കത് കാണാൻ പറ്റും, എ ടെറിബിൾ മേട്രിയാർക്കി എന്ന് പറയുന്നത്. നമുക്കിനി നോവലിലേക്ക് പോകാം. എ ടെറിബിൾ മേട്രിയാർക്കി എന്ന് പറയുന്ന നോവൽ 2007 ഇത് റിവോൾവ് ചെയ്യുന്നത് അറൌണ്ട് ദ ലൈഫ് ഓഫ് ഏകദേശം ഒരു 3 കവർ ചെയ്യുന്ന ഒരു നോവലാണ്. ഇതിൽ നമുക്ക് ഡീലിനോ എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത്. ലീനോ എന്നാണ് നോവലിൽ മിക്കയിടത്തും പറയുന്നത് ഷോർട്ടാക്കിയിട്ട്. പിന്നെ നമുക്ക് നിനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വ്യക്തിയുണ്ട്. ആൻഡ് നമുക്ക് വിഭാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ഈ വിഭാനോനെ നമുക്ക് വേണമെങ്കിൽ ഒരു ആൻറ്റി പ്രൊട്ടാഗനിസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, ഒരു ട്രൂ സെൻസിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്നാലും സ്റ്റിൽ വിഭാനോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ലിനോയുടെ ഗ്രാൻഡ് മദറാണ് വിഭാനോ. ഓക്കെ, ഇവർ 3 3 കാണിക്കുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന വില്ലേജ് അല്ലെങ്കിൽ സൊസൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ അംഗമി സൊസൈറ്റിയാണ്, AngamI, അംഗമി സൊസൈറ്റി. ഇവർ 3, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ലീനോ, പിന്നെ നിനോ ആൻഡ് ഓൾസോ വിഭാനോ എന്ന് പറയുന്നത് മൂന്ന് പെണ്ണുങ്ങളും ഒരേ എന്താ പറയുക 3 കാണിക്കുന്നതാണ്. ആൻഡ് ഓൾസോ ഒരേ സെയിം ഫാമിലിയിലുള്ളവരാണ്. ഈ ഒരു സ്റ്റോറിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു നോവലിലൂടെ നമുക്ക് നമ്മളുടെ ലീനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗേളിൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവലിനെ നമുക്ക് ബിൽഡിങ്സ് റോമൻ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതായത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഒരു കുട്ടി വലുതായിട്ട് നല്ല മെച്യൂറായിട്ട് വരുന്നു, അതാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മളുടെ പ്രൊട്ടാഗനിസ്റ്റ് ഒരു യങ് ഗേളാണ്, 5 5 തുടങ്ങുന്നതായിട്ടാണ് നോവൽ കാണിക്കുന്നത്. ഒരു ട്രഡീഷണൽ ഇന്ത്യൻ നോർത്ത് ഈസ്റ്റ് സൊസൈറ്റി, നാഗാലാൻഡിലുള്ള ഒരു നോർത്ത് ഈസ്റ്റ് സൊസൈറ്റിയിൽ വളർന്നു വരേണ്ട ആ ഒരു കുട്ടി അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ആൻഡ് ഓൾസോ ഒരു പെണ്ണായിട്ട് ജനിച്ചതുകൊണ്ട് അനുഭവിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ ഗ്രാൻഡ് മദറിൻ്റെ കീഴിലാണ് വളരുന്നത്. അപ്പം അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കുറേ സ്റ്റോറീസ് അവളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ ഈ ഒരു നോവലിലൂടെ കാണാനായിട്ട് പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അംഗമി കമ്മ്യൂണിറ്റിയാണ്. ഈ അംഗമി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, കോഹിമ നാഗാലാൻഡിലുള്ള ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ നമുക്ക് ആ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ ഒരു ട്രഡീഷണൽ ബിലീഫ് കാര്യങ്ങളൊക്കെ ഒരു 5 പ്രായമുള്ള ഒരു കുട്ടിയുടെ കണ്ണിൽ നിന്ന് നമുക്ക് നോക്കിക്കാണാൻ പറ്റും. ഡീലിനോ അല്ലെങ്കിൽ ലീനോ എന്ന് പറയുന്നത് യങ്കസ്റ്റ് ചൈൽഡാണ്. ഈ ഒരു ഫാമിലിയിൽ ഉള്ള ആകെ ഒരേ ഒരു പെൺകുട്ടിയും കൂടെയാണ് ഡീലിനോ എന്ന് പറയുന്നത്. ആൻഡ് ഡീലിനോവിനെ ഇവരുടെ പെറ്റേർണൽ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ വിടുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അവിടെ നിന്ന് വളരാൻ വേണ്ടിയിട്ട് വിടുകയാണ്. ഒരു 5 കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ പോലും ഇഷ്ടമില്ലാതെ, ലീനോയ്ക്ക് ഇഷ്ടമില്ല അമ്മമ്മയുടെ കൂടെ പോയി താമസിക്കാൻ, എന്നിരുന്നിട്ട് പോലും അമ്മമ്മയുടെ കൂടെ താമസിക്കാനായിട്ട് വിടുകയാണ്. ഇനി ഈ ഒരു അമ്മമ്മയെ സംബന്ധിച്ചിടത്തോളം, അമ്മമ്മ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആരാണ്, വിഭാനോ. ഓക്കെ, വിഭാനുവിനെ സംബന്ധിച്ചിടത്തോളം ഗേൾസിന് ഒരിക്കലും എഡ്യൂക്കേഷൻ്റെ കാര്യമില്ല, ഗേൾസിന് കളിക്കാൻ സമയം വേണ്ട, ഗേൾസിന് എന്തിനധികം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പോലും ഒരു ഗുഡ് പീസ് ഓഫ് മീറ്റ് അവൾക്ക് കൊടുക്കാറില്ല. അപ്പം അങ്ങനെ ആ ഒരു കുഞ്ഞിലെ, ആ ഒരു 5 അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിലെ തന്നെ ഇങ്ങനത്തെ കുറേ ഡിസ്ക്രിമിനേഷൻസും കാര്യങ്ങളും ഏറ്റുവാങ്ങിയിട്ട് വളരുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മളുടെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ലീനോ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി വളരേണ്ടി വന്നതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ലീനോയ്ക്ക് അമ്മമ്മയുടെ ഒരു ടൈപ്പ് ഓഫ് വെഞ്ചിയൻസ് ആണ്, ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ വെഞ്ചിയൻസിനൊക്കെ അമ്മമ്മ എന്താ പറയുക, ഡെത്ത് ബെഡിൽ കിടക്കുമ്പോഴത്തേക്കും മോളോട് ചോദിക്കുന്നുണ്ട്, അതായത് കൊച്ചുമോളോട് ചോദിക്കുന്നുണ്ട്,
പുറത്തു തരാൻ, അല്ലെങ്കിൽ പുറത്തു തരാനല്ല, അങ്ങനെ പെരുമാറിയതിൽ ഇല്ലൊന്നും വിചാരിക്കരുത് എന്ന് ഡെത്ത് ബെഡിൽ കിടന്നിട്ട് അമ്മമ്മ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നോവലിൻ്റെ അവസാനം. ഈ ഒരു നോവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓത്തറിൻ്റെ ലൈഫിൽ തന്നെ ഓത്തറിന് ഉള്ള ഒരു സെയിം എന്താ പറയുക ഇൻസിഡൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇതിൽ റിയൽ ആണ്, മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ റിയൽ പീപ്പിൾ എന്നാണ് പറയുന്നത്. ഈ ഒരു നോവൽ നേരത്തെ പറഞ്ഞിരുന്ന ഒരു പേട്രിയാർക്കിയൽ സൊസൈറ്റിയാണ്. അവിടെ ഇഷ്ടംപോലെ ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മളുടെ നോവലിസ്റ്റ് കിരിയുടെ ബുക്കിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നോവൽ സ്പാൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിരുന്നു 3 ജനറേഷനിലാണ്. അപ്പോൾ ഈ അങ്കമി സൊസൈറ്റി എന്ന് പറയുന്നത് കൂടുതലും പേട്രിയാർക്കിയൽ ബേസ്ഡ് സൊസൈറ്റിയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ എന്താ പറയുക, ഗേൾസിൻ്റെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവർക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി ഒന്നും അവർക്ക് കിട്ടില്ല. അതായത് മെയിൽ ചൈൽഡിൻ്റെ മാത്രമേ പ്രോപ്പർട്ടി ഓൺ ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു സൊസൈറ്റിയിലുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവർ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഗേൾ ചൈൽഡിനെയൊക്കെ ഭയങ്കര അൺവേർത്തി ആയിട്ടാണ് കാണുന്നത്. അവരുടെ മാരേജസോ ഡിവോഴ്സോ ഒക്കെ വരുന്നതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നോവലിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ വിമൻ്റെ റോള് നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും പോകുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, വീവിങ്, ഹാൻഡിക്രാഫ്റ്റ് വർക്ക് ഇതിനൊക്കെ പോകാറുണ്ട്. പിന്നെ അവർക്ക് എന്താ പറയുക, അവരുടെ വീട്ടിലെ തന്നെ ഹൗസ് ഹോൾഡ് വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. സോ ബേസിക്കലി ഒരു പേട്രിയാർക്കിയൽ സൊസൈറ്റി ആണെങ്കിൽ പോലും നമ്മളുടെ ഈ ഒരു അങ്കമി സൊസൈറ്റിയിലെ വിമന് ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഫ്രീഡം കാര്യങ്ങളൊക്കെ അവർ എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു നോവലിലൂടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു മെയിൻ ആളാണ് നമ്മളുടെ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ഓൾദോ ഒരു പേട്രിയാർക്കിയൽ സൊസൈറ്റി ആണെങ്കിലും ഗ്രാൻഡ് മദർ ഈ ഒരു ഫാമിലിയിൽ എക്സസൈസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു എ മെയിൽ ഡോമിനേഷൻ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പേട്രിയാർക്കി, ടെറബിൾ പേട്രിയാർക്കി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ നമ്മളുടെ നോവലിലേക്ക് പോകാം. നമ്മളെ നോവലിലോട്ട് പോകുമ്പോഴത്തേക്കും ലീനോ എന്ന് പറയുന്നത് 5 വയസ്സുള്ളൊരു കുട്ടിയാണ്. 5 വയസ്സുള്ളൊരു കുട്ടീനെ വളരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് എവിടെയാണ് ആക്കുന്നത്, ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ആക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമല്ല ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പോകാൻ. കാരണം എന്തുകൊണ്ടാണ്, ഗ്രാൻഡ് മദറിൻ്റെ ഭയങ്കര ഡിസ്ക്രിമിനേഷനാണ്. ഇവക്കൊരു ബ്രദറുണ്ട് ലീനോ, ലീനോയ്ക്കൊരു ബ്രദറുണ്ട് ലീറ്റോ. അപ്പോൾ ഈ ലീറ്റോയ്ക്ക് ഗ്രാൻഡ് മദറിനോ, ഗ്രാൻഡ് മദർക്ക് ലീറ്റോനോട് ഭയങ്കര സ്നേഹമാണ്. കാരണം എന്താ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയാണ്, ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടിയുടെ ഇൻഹെറിറ്റൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അവനാണ്. സോ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മദറിന് ഒരു ഒരു പെർട്ടിക്കുലർ ഇഷ്ടവും കാര്യങ്ങളും ലീറ്റോനോടുണ്ട്. ഓക്കെ, പിന്നീട് വിഭാനോനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഗ്രാൻഡ് മദറിനെ സംബന്ധിച്ചിടത്തോളം ഗേൾസിന് എഡ്യൂക്കേഷൻ വേണ്ട, ഒന്നും വേണ്ട. ഗേൾസ് ആകെ പഠിക്കേണ്ടത് എന്താണ്, നന്നായിട്ട് ഫാമിലി കൊണ്ടുപോകാനും ഹൗസ് ഹോൾഡ് ചോഴ്സ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാനും ആൻഡ് ഓൾസോ എന്താ പറയുക ബെഡ് വിരിക്കാനും, ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഗേൾസ് എന്നുള്ളൊരു എന്താ പറയുക ഒരു മൈൻഡ് സെറ്റാണ് നമ്മളുടെ ഗ്രാൻഡ് മദർക്കുള്ളത്. ഇവിടെ നമുക്ക് മോഡേണിറ്റിയും ട്രഡീഷണൽ വ്യൂസും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനോൻ്റെ പേരൻസിന് എങ്ങനെയാണോ ബോയ് ചൈൽഡിന് ഒരു എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്, അതേപോലെ തന്നെ ലീനോയ്ക്കും കിട്ടണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അവൾ അറിയണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ളൊരു ഫാമിലിയാണ് നമ്മളുടെ ലീനോയുടെ ഫാമിലി. പക്ഷേ ഗ്രാൻഡ് മദർ എങ്ങനെയാണ്, കുറച്ചുകൂടി ഒരു ഓൾഡോ ജനറേഷനാണ്. സോ അവർ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്കൊരു ട്രഡീഷണലും ഒരു മോഡേണും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ലീനോയ്ക്ക് അവളുടെ ലൈഫ് എന്ന് പറയുന്നത് സ്കൂൾ, സ്റ്റഡീസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇവൾ ഇതിനു വേണ്ടിയിട്ട് രാവിലെ എഴുന്നേക്കും. രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിലെ പണി കാര്യങ്ങൾ എല്ലാം ഒതുക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പം പക്ഷേ ഇത് ഒരിക്കലും അമ്മമ്മയോടുള്ളൊരു ദേഷ്യം കാണിക്കാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ലായിരുന്നു. അവൾ അങ്ങനത്തെ ഒരു ചൈൽഡായിരുന്നു, എഡ്യൂക്കേഷൻ കിട്ടണം എന്നാഗ്രഹമുള്ളൊരു ചൈൽഡായിരുന്നു. സോ ആസ് സൂൺ ആസ് അവളുടെ ജോലി കാര്യങ്ങൾ എല്ലാം വീട്ടിലെല്ലാം ഒതുക്കിയതിന് ശേഷം അവൾ നേരെ എങ്ങോട്ട് പോകും, സ്കൂളിലേക്ക് പോകും പഠിക്കാനായിട്ട്. സ്കൂളിൽ അവൾ വൺസ് അഡ്മിറ്റഡ് ആയതിന് ശേഷം നമ്മൾ കാണുന്നത് വളരെ എന്താ പറയുക വൈസായിട്ടുള്ള ഒരു പെൺകുട്ടീനെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ പഠിക്കുന്നൊക്കെ ഉള്ള ഒരു കുട്ടീനെ ആയിട്ടാണ് നമ്മൾ പിന്നീട് ലീനോനെ കാണുന്നത്. ആ ഒരു സൊസൈറ്റിയിലുള്ള വളരെ കുറച്ച് പെൺകുട്ടികളെ പോലെ എന്താ സ്റ്റഡീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ലീനോനെ നമുക്ക് നോവല് പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ലീനോയുടെ ലൈഫ് പ്രോഗ്രസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അങ്കമി സൊസൈറ്റിയിലും ഒരു പ്രോഗ്രഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു കോൺസ്റ്റൻറ്റ് എന്താ പറയുക ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. മോഡേണിറ്റിയിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റിയും ട്രഡീഷണൽ സെറ്റ് ഓഫ് എന്താ പറയുക ബിലീവ്സും വാല്യൂസും ഒക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സെറ്റ് ഓഫ് പീപ്പിളിനെ നമുക്ക് ഈ ഒരു നോവലിലൂടെ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു പേട്രിയാർക്കിയൽ സൊസൈറ്റി, നേരത്തെ പറഞ്ഞിരുന്നു ഈവൻ ദോ അങ്കമി എന്ന് പറയുന്ന ഒരു പേട്രിയാർക്കിയൽ സൊസൈറ്റി ആണെങ്കിൽ പോലും വിമൺ അത്യാവശ്യം നല്ല പവർ എക്സസൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. പക്ഷേ ഒരു ഒരു സൊസൈറ്റിയിൽ കൺസ്ട്രക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ എന്താ പറയുക ഒരു പേട്രിയാർക്കിയൽ സൊസൈറ്റിയാണ്. അവിടെ ഒരു ഗേളിൽ അവളുടെ മെച്യൂരിറ്റി എത്തും.
സോ ഇങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ വളർന്നു വരിക എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു ടെറബിൾ ഡ്രീമാണ്. ഇവിടുത്തെ ഉള്ള ഫീമെയിൽ ചിൽഡ്രനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു ടെറബിൾ ആയിട്ടുള്ള ഡ്രീമാണ്. ആൻഡ് ഓൾസോ പ്രോസസ് ഓഫ് മെനസ്ട്രേഷൻ, അതിന് ഇവരൊക്കെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു കേൾസ് എന്നുള്ളൊരു രീതിയിലാണ്. ഈ നോവലിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാൻ പോകാനായിട്ട് ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ലീനോനെയും അവളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ നമുക്ക് ഈ ഒരു നോവലിലൂടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ലീനോയുടെ അമ്മേനെ കുറിച്ചിട്ട് സംസാരിക്കാം. ലീനോയുടെ അമ്മയ്ക്ക് ഈ ഒരു നോവലിൽ അങ്ങനെ ഒരു പേര് പോലും പറയുന്നില്ല. ഇവരുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രാഗ്മെൻസ് ആയിട്ടാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻസിഗ്നിഫിക്കൻസ് ആണ് ഈ ഒരു നോവലിൽ കാണിക്കുന്നത്. ഒന്ന്, എന്താ, ഒരു വുമൺ എന്നുള്ളൊരു നിലയിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന എന്താ പറയുക, ആ ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളും. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭാനോ എന്ന് പറയുന്നത് ഇവരുടെ ഇൻലോ ആണല്ലോ. അപ്പോൾ ഇവർ ഭയങ്കര ടെറിഫയിങ് ആയിട്ടുള്ളൊരു വുമൺ ആണ് വിഭാനോ, ഗ്രാൻഡ് മദർ. അപ്പം മരുമകളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റും. പിന്നെ ആദ്യം തന്നെ ലീറ്റോനെ കാണുന്നത് ഒരു എറണ്ട് ഗേൾ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വാ അങ്ങനെയൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് ആദ്യമൊക്കെ ലീറ്റോനെ അമ്മ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിൽ ബാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ഈ ബാനോനെ ഒരിക്കലും അമ്മമ്മ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല, വിഭാനോ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാനോ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഭാനോ ഒറ്റയ്ക്കാവും. സോ അതിൻ്റെ ഒരു പേരിൽ ഈ ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ നമ്മൾ വിഭാനോനെ ലീനോയുടെ കണ്ണിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, സോറി, ലീറ്റോയുടെ കണ്ണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാൽക്കുലേറ്റീവ് വുമൺ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഈ ഒരു സൊസൈറ്റിയിൽ അവരുടെ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് പവേഴ്സും കാര്യങ്ങളും ഒക്കെ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു ഒരു ലേഡിയായിട്ട് നമുക്ക് വിഭാനോനെ കാണാനായിട്ട് പറ്റും. സോ നമ്മളിങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിഭാനോനെ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിന് ഒരു ടെറിബിൾ മേട്രിയാർക്കി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഒരു കോയിൻ്റെ രണ്ട് സൈഡുള്ള ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്രയും നേരം നമ്മൾ നോവൽ അനലൈസ് ചെയ്തിരുന്നത് ലീറ്റോയുടെ കണ്ണിൽ നിന്നായിരുന്നു. ഇനി നമുക്ക് നേരെ ഗ്രാൻഡ് മദറിൻ്റെ കണ്ണിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു നോവൽ പോകുന്നത്, എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയത് എന്ന് നോക്കാം. പണ്ടത്തെ സൊസൈറ്റി ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ്, പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പോൾ അതിൽ വിമൺ ഒരു പവർ എക്സസൈസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള ഒരു കേസാണ്. അപ്പം അവർ അവരുടെ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ പണ്ട് മുതലേ ഫോളോ ചെയ്ത് വന്നിരുന്ന കുറേ റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് ഇവർ ആരുടെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ലീറ്റോയിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പണ്ടത്തെ കാലത്ത് അവർ നോക്കുകയാണെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷനോ കാര്യങ്ങളൊന്നും വേണ്ട, അവർക്കാകെ വേണ്ടിയിരുന്നത് വീട് നന്നായിട്ട് കൊണ്ടുപോവുക, അവിടെ ഒരു പവർ എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഡോമിനേറ്റിംഗ് പവർ കാണിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, അതൊരു ഫീമെയിൽ ചൈൽഡിൽ വളർത്തിക്കൊണ്ടുവരിക. അവർ ആ ഒരു എന്താ പറയുക, ആ ഒരു മൈൻഡിൽ നിന്നുകൊണ്ടാണ് ലീറ്റോനെ അങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ആൻഡ് ഓൾസോ വിഭാനോയുടെ കാഴ്ചപ്പാടിൽ ഒരു വുമൺ എന്ന് പറയുന്നത് കല്യാണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ കുട്ടികളുണ്ടാകത്തുള്ളൂ, മെയിൽ ചൈൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു ക്ലെയിം ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിഭാനോയുടെ കണ്ണിൽ കൂടെ നോക്കുകയാണെങ്കിൽ ലീറ്റോനെ ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ നമുക്ക് ചിലപ്പോൾ തെറ്റില്ല എന്ന് തോന്നായിരിക്കാം. സോ ദേർ ഇസ് എന്താ പറയുക, എപ്പോഴും ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് നമ്മൾ അങ്ങനെ രണ്ട് സൈഡും അനലൈസ് ചെയ്യുമ്പോൾ. സോ ഇതൊക്കെയാണ് ഈ ഒരു നോവലിലൂടെ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.